ദേശാന്തരങ്ങളുടെ കഥ പറഞ്ഞ എസ് കെ പൊറ്റക്കാടിന് നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടൊരു സമ്മാനം ഒരുക്കുകയാണ് കോഴിക്കോട്ടുകാരൻ അനിൽകുമാർ. മിഠായി തെരുവിന് മുന്നിലെ എസ് കെ പ്രതിമയ്ക്ക് ചുറ്റും അനിൽകുമാർ നട്ട നന്ദ്യാർവട്ട ചെടികൾ ഇനി നിറയെ പൂത്തു നിൽക്കും. കോഴിക്കോട്ടെ മിഠായി തെരുവിന് അഭിമുഖമായി എസ് കെ പൊറ്റക്കാടുണ്ട്. തൻ്റെ നാടിനെ നോക്കി ചെറുചിരിയോടെ നിൽക്കുന്ന ദേശത്തിൻ്റെ കഥാകാരൻ്റെ അർത്ഥകായ പ്രതിമയ്ക്ക് ചുറ്റും പക്ഷെ കഴിഞ്ഞ ദിവസം വരെ നല്ല കാഴ്ചകളായിരുന്നില്ല. ഫ്ലെക്സ് ബോർഡുകളുടെയും പോസ്റ്ററുകളുടെയും ബഹളമായിരുന്നു എസ് കെ പ്രതിമയ്ക്ക് കീഴെ. ഇത് കണ്ട് മനം മടുത്താണ് കോഴിക്കോട്ടെ എരഞ്ഞിക്കൽ സ്വദേശി അനിൽകുമാർ തൻ്റെ പ്രിയ കഥാകാരൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും പൂന്തോട്ടം ഒരുക്കാൻ തീരുമാനിച്ചത്. ഇത് നടന്നു കിട്ടാൻ കടമ്പകളേറെയായിരുന്നു. മേയറുടെ ഉത്തരവ്, കോർപ്പറേഷൻ്റെ അനുമതി, അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ. ഒടുവിൽ കഴിഞ്ഞയാഴ്ച ഉത്തരവ് കയ്യിൽ കിട്ടി. അനിൽകുമാറിന് എസ് കെ പ്രതിമയ്ക്ക് ചുറ്റും പ്രിയപ്പെട്ട നന്ദ്യാർവട്ട പൂക്കൾ നടാം. എസ് കെ പൊറ്റക്കാടിൻ്റെ കഥകളെപ്പോലെ എന്നും പുഷ്പിച്ച് നിൽക്കുന്ന ഒരു പുഷ്പമാണ് നന്ദ്യാർവട്ടം. അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ നല്ലൊരു ഭംഗിയുണ്ടാവും, എപ്പോഴും വെള്ളപ്പൂവും പച്ചച്ചെടിയും. ഉത്തരവ് കിട്ടിയ ഉടൻ അനിൽകുമാർ പ്രതിമയ്ക്ക് കീഴെയുണ്ടായിരുന്ന പോസ്റ്ററുകളും മറ്റും നീക്കം ചെയ്തു. 200 നന്ദ്യാർവട്ട തൈകളും നട്ടു. കോഴിക്കോടുള്ള കാലത്തോളം ദേശത്തിൻ്റെ കഥാകാരനെ നാട്ടുകാർ ഓർക്കുന്നതുപോലെ തനിക്ക് ആയുസ്സുള്ള കാലത്തോളം ഈ പൂന്തോട്ടവും നട്ടു നനച്ച് വളർത്തുമെന്ന് അനിൽകുമാർ പറയുന്നു. കോഴിക്കോടിൻ്റെ സ്വന്തം എസ് കെക്ക് മറ്റൊരു കോഴിക്കോട്ടുകാരൻ്റെ സ്നേഹ സമ്മാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.